പ്രൈസ് ലോഡ് ഹല്ലേ ലിയ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം രണ്ട് മുതൽ ആറു വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് കേൾക്കാം അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും തുടർന്നുള്ള വചനം അയൽക്കാരനോട് പകവച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ തന്നെ ഉള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ പ്രൈസ് അലോട്ട് നമ്മളെല്ലാവരും ഒന്ന് ആഴത്തിൽ വളരെ ശക്തമായി നാം ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണ് പ്രഭാഷകൻ ഇരുപത്തിയെട്ട് രണ്ട് മുതൽ ആറ് വരെയുള്ള തിരുവചന ഭാഗം അത് നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് മറ്റുള്ളവരോട് കരുണയില്ലാതെ മറ്റുള്ളവരോട് നാം ക്ഷമിക്കാതെ മറ്റുള്ളവരോട് ഹൃദയപൂർവം നാം പൊറുക്കാതെ എങ്ങനെ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും കേൾക്കില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞത് ക്ഷമിച്ച് പൊറത്ത് എല്ലാം മറന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഹല്ല പ്രൈസ് അലോട്ട് വലിയ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇത്ര മാത്രം ഈ വചനം നൽകുന്ന ഒരു വലിയ സന്ദേശം ഒരു ഉൾക്കാഴ്ചയുണ്ട് എന്താണ് ക്ഷമിക്കുക നിരുപാധികം മറ്റുള്ളവരോട് പൊറുക്കുക ഹൃദയ പരമാർത്ഥതയോടെ പൂർണ്ണമായും പൊറുക്കുക ആത്മാർത്ഥതയോടുകൂടിയാണ് നാം മറ്റുള്ളവരോട് ക്ഷമിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും പ്രൈസ് ദ ലോട്ട് ഹല്ലേ ലൂയ്യ കപടത നീക്കുക കപടത ഉള്ള പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നേയില്ല ആ പ്രാർത്ഥന എങ്ങും എത്തുന്നില്ല നമ്മുടെ കപടതയോടുകൂടിയുള്ള പ്രവർത്തനവും സംസാരവും പ്രാർത്ഥനയും നിർത്തി സത്യസന്ധമായി നമ്മുടെ കുറവുകളെ കാണുന്ന ദൈവം ആ ദൈവത്തിനതിനു മുമ്പിൽ പാപമോചനത്തിനായി യാചിച്ചുകൊണ്ട് കർത്താവെ ഞാൻ കുറവുള്ളവനാണ് എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് പൊറുക്കുവാനും ക്ഷമിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ പരിഗണിക്കുവാനും ഈ പരിശുദ്ധ വചനം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിനായി പരിശുദ്ധ ദൈവമാതാവ് നമ്മൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കട്ടെ അമ്മയോട് ചേർന്ന് പിശാസിൻ്റെ തലയെ തകർക്കുവാൻ അധികാരമുള്ള പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് ഞാൻ ഒരു പ്രാർത്ഥന ഇവിടെ ചെല്ലും നിങ്ങളും എന്നെ കേൾക്കുന്ന കാണുന്ന നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോടുള്ള സംരക്ഷണ പ്രാർത്ഥനയാണ് മഹത്വപൂർണയായ സ്വർഗീയ രാജ്ഞി മാലാഖമാരുടെ നാഥെ പിശാസിൻ്റെ തല തകർക്കുവാനുള്ള ശക്തിയും അധികാരവും അങ്ങേക്കുണ്ടല്ലോ അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് അങ്ങേക്ക് ലഭിച്ചിട്ടുള്ളതാകിയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തെ നയിക്കണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അവർ അങ്ങേ കൽപ്പന അനുസരിച്ചും അങ്ങേ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ മാലാഹമാരെ മുഖ്യ ദൈവദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ദൈവമാതാവേ അങ്ങേ മാലാഹമാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപിയുടെ ആക്രമണങ്ങളിൽ നിന്നും സകല വിപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും വിത്ത്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും വൈരാഗ്യത്തിൻ്റെയും സകല ദുഷ്ട നിന്നും ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടോടാവുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ കർത്താവിൻ്റെ അളവറ്റ കരുണയും സമാധാനവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈശോ മിശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആമേൻ